ACRP on mushrooms, RARS Southern Zone ന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. പ്രധാന ഗവേഷണ പ്രവർത്തനങ്ങൾ മികച്ച ഉപയോഗ്യമായ കൂണുകളെ പ്രകൃതിയിൽ നിന്ന് കണ്ടെത്തുക എന്നതാണ്. ഈ കൂണുകളെയാണ് പ്രകൃതിയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. അഗാരിക്കസ് ഡെൻഡേനസ് എന്നിവയാണ്. വിത്തുൽപാദനമാണ് മറ്റൊരു പ്രധാന പ്രവർത്തനം. കൂൺ കൾച്ചർ നിർമ്മാണമാണ് ഇവിടെ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കൂൺ കൾച്ചറാണിത്. പൂർണ്ണ വളർച്ചയെത്തിയ കൂണിന്റെ കൾച്ചർ പാകപ്പെടുത്തിയ നെൽമണികളിൽ ഇനോക്കുലേറ്റ് ചെയ്ത് മാതൃവിത്ത് ഉത്പാദിപ്പിക്കുന്നു. മാതൃവിത്ത് അഥവാ മദർ സ്പോൺ പൂർണ്ണ വളർച്ചയെത്തുവാൻ 18 മുതൽ 20 ദിവസം വരെ ആവശ്യമാണ്. ഈ മാതൃവിത്ത് ഉപയോഗിച്ചാണ് സാധാരണ ബെഡ് സ്പോൺ നിർമ്മിക്കുന്നത്. ഒരു മാതൃവിത്ത് ഉപയോഗിച്ച് 15 മുതൽ 20 ബെഡ് സ്പോൺ വരെ ഇനോക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ബെഡ് സ്പോൺ പൂർണ്ണ വളർച്ചയെത്തുവാൻ 14 ദിവസം വരെ ആവശ്യമാണ്. കൂൺ കർഷകന് കൃഷി ചെയ്യുവാൻ ബെഡ് സ്പോൺ ആണ് കൂടുതൽ ആവശ്യം. ഒരു മാതൃവിത്തിന്റെ വില 225 രൂപയും ഒരു സാധാരണ ബെഡ് സ്പോണിന്റെ വില 40 രൂപയും ആകുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ സ്പോൺ കൂണിന്റെ വെള്ള തന്തുക്കളാൽ നിറഞ്ഞിരിക്കുന്നതാണ്. കൂൺ ബെഡ് നിർമ്മാണം. ബെഡ് നിർമ്മാണത്തിന് അനുയോജ്യമായ മാധ്യമമാണ് വൈക്കോൽ. മാധ്യമത്തെ രാസപ്രക്രിയ വഴി അണുനശീകരണം നടത്തുക. ഇതിനായി കാർബൺ ഡൈസിൻ ഫോർമലിൻ ലായനിയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. അണുവിമുക്തമാക്കിയ വൈക്കോൽ ഈർപ്പം കുറയ്ക്കുവാനായി കാറ്റത്തിട്ടുണക്കി 50% ഈർപ്പം ആക്കിയെടുക്കുക. കൂൺ വിത്ത് വൃത്തിയുള്ള ഒരു ട്രേയിൽ പൊടിച്ചിടുക. ഒരു സ്പോൺ ഉപയോഗിച്ച് 2 ബെഡ് നിർമ്മിക്കുവാൻ സാധിക്കും. 60 സെന്റിമീറ്റർ × 30 സെന്റിമീറ്റർ നീളവും വീതിയുമുള്ള പോളിത്തീൻ കവറിലാണ് സാധാരണയായി കൂൺ ബെഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അണുവിമുക്തമാക്കിയ വൈക്കോൽ ഒരു ചുമാട് ചുറ്റി കവറിൽ വയ്ക്കുക. ഒരു പിടി സ്പോൺ വശങ്ങളിലേക്ക് ഇടുക. നല്ലവണ്ണം അമർത്തിയതിന് ശേഷം അടുത്ത ചുമാട് ചുറ്റി വശങ്ങളിലൂടെ സ്പോൺ ഇടുക. മൂന്നാമത്തെ ചുമാടും ഇട്ട ശേഷം സ്പോണിംഗ് നടത്തുക. നാലാമത്തെ ലെയർ ഇട്ട ശേഷം കൂൺ വിത്ത് മുകളിലേക്കായി ഇടുക. ബെഡ് നല്ലവണ്ണം അമർത്തി വായു കളഞ്ഞതിന് ശേഷം ഇറുക്കി കെട്ടി വയ്ക്കുക. വൃത്തിയുള്ള ഒരു മൊട്ടുസൂചി കൊണ്ട് 200 ലേറെ സുഷിരങ്ങൾ ബെഡിൽ ഇടുക. ലേബൽ ചെയ്ത ശേഷം ഡാർക്ക് റൂം അഥവാ ഇരുട്ട് മുറിയിലേക്ക് മാറ്റുക. വേസ്റ്റ് ബാസ്ക്കറ്റിലും ചുമാട് ചുറ്റി വശങ്ങളിലൂടെ വിത്ത് ഇടാവുന്നതാണ്. 4 ലെയറാണ് സാധാരണയായി ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിലുകളിലും കൂൺ ബെഡ് നിർമ്മിക്കാവുന്നതാണ്. വൃത്തിയുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ ഇടവിട്ട് സുഷിരങ്ങൾ നിർമ്മിക്കുക. അണുനശീകരണം നടത്തിയ ശേഷം വൈക്കോൽ 1 ലെയർ വെച്ച ശേഷം വശങ്ങളിലേക്ക് സ്പോണിംഗ് ചെയ്യുക. 3 ലെയർ വരെ ചെയ്യുവാൻ സാധിക്കും. ഇങ്ങനെ നിർമ്മിച്ച പ്ലാസ്റ്റിക് ബോട്ടിലുകളെ അടച്ച് ഇരുട്ട് മുറിയിൽ വയ്ക്കുക. 14 ദിവസത്തിന് ശേഷം ക്രോപ്പിംഗ് റൂമിലേക്ക് മാറ്റുക. കേരളത്തിലെ പ്രധാന കൂണിനങ്ങളാണ് ചിപ്പിക്കൂണും പാൽക്കൂണും. ACRP മഷ്റൂമിൽ ഇതിൻ്റെ വിത്ത് ലഭ്യമാണ്. കൂണിൻ്റെ സൂക്ഷിപ്പ് കാലം കുറവായതിനാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് പ്രചാരം കൂടുതലാണ്.
മഷ്റൂം പൗഡർ, മഷ്റൂം സൂപ്പ് പൗഡർ, ചട്നി പൗഡർ, അച്ചാർ, മഷ്റൂം ഫ്ലേക്സ് എന്നിവയാണ്. AICRP ഓൺ മഷ്റൂംസ് കൂൺ കൃഷിയിൽ താല്പര്യമുള്ളവർക്കായി 2 ദിവസത്തെ പ്രായോഗിക പരിശീലനം നൽകി വരുന്നു. വിത്തുൽപാദനം, കൂൺ കൃഷി എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം നടത്താറുള്ളത്. വർഷം തോറും 150 മുതൽ 200 പേർക്ക് ട്രെയിനിങ് നൽകാറുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിനും തൊഴിലില്ലായ്മ കുറയ്ക്കുവാനും കൂൺ കൃഷി ഒരു ഉത്തമ ഉപാധിയായി മാറ്റുവാൻ AICRP ഓൺ മഷ്റൂംസിന് സാധിച്ചിട്ടുണ്ട്.